അടങ്ങിയെത്താൻ ചർച്ച ചെയ്യുകയാണ്. സ്വാമി ഞാൻ തപസ്വി സർക്കാരിന്റെ മുൻകൈ അതെല്ലാവരും ആവശ്യപ്പെടുന്നു. ഇന്നത്തെ യോഗം അതാണല്ലോ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ അതിന് തയ്യാറാകുന്നില്ല എന്നാണ് നിങ്ങളുടെ ഒരു തോന്നൽ മനസ്സിലാക്കൽ? അല്ല ഇപ്പോ ഇവിടെ സംസാരിക്കുന്നത് കേൾക്കുകയുണ്ടായി. ഹുസൈൻ മടവൂർ സംസാരിച്ചതും അതിനു മുമ്പായി സംസാരിച്ച വ്യക്തിയും പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബിഷപ്പ് ഈ വിഷയം എഴുതി വായിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഈ വിഷയത്തെക്കുറിച്ചുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം നിഷേധിക്കാത്തത് തന്നെ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ലവ് ജിഹാദ് എന്നും, അല്ലെങ്കിൽ ജിഹാദ് തന്നെ. ഇപ്പോൾ നർക്കോട്ടിക് ജിഹാദൊക്കെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഞങ്ങളിന്ന് മീറ്റിങ്ങിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തിന്മകളെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തിന്മകളെ ദൂരീകരിക്കുക എന്ന് പറയുന്നൊരു വാക്ക് തന്നെ തിന്മകൾക്ക് കൂട്ടായി, അല്ലെങ്കിൽ തിന്മകൾ നടത്തുവാനായിട്ട് ആളുകളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്ക് ആ വാക്ക് മാറ്റിയെടുത്തുവെങ്കിൽ ആ വാക്കിൻ്റെ ആ ഒരു എന്താ പറയുക, വ്യതിയാനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിലുള്ള ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ നേരത്തെ ഞങ്ങൾ ആ യോഗത്തിൽ പറഞ്ഞൊരു കാര്യം, അത് ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. ബിഷപ്പിൻ്റെ പ്രസ്താവന ഒറ്റപ്പെട്ടതോ വ്യക്തിപരമോ എങ്ങനെയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുവാൻ, സ്ത്രീകളെ ബോധ്യപ്പെടുത്തുവാൻ, അവരെ നന്മയിലേക്ക് നയിക്കുവാൻ, അവർക്കൊരു ദിശാബോധം കൊടുക്കുവാൻ, അവർക്കൊരു മുൻകരുതൽ ഉണ്ടാക്കുവാൻ, ഏത് രീതിയിലാണെങ്കിൽ തന്നെ ഒരു ഇൻഹൗസ് ടോക്കാണ് നമ്മുടെ ബിഷപ്പ് നടത്തിയതെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകളെ അഡ്രസ്സ് ചെയ്യേണ്ടത് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകളല്ല, ഹിന്ദുമതത്തിലുള്ള ആളുകളല്ല, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളല്ല. ആ ആശങ്കകളെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ആശങ്കകളെ നേരിടുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. ഭരണകൂടം ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കേണ്ടുന്ന ഏറ്റവും അനിവാര്യമായൊരു സമയത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് ചെയ്യാതിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം മറുപടി, അതിനൊരു മറുപടി പറയാൻ ഞാൻ അർഹനല്ല, അല്ലെങ്കിൽ ഞാൻ അതിന് പ്രാപ്തനായ ഒരു വ്യക്തിയല്ല. ഗവൺമെൻറ് ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തെ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി, അതിനകത്ത് രാഷ്ട്രീയം കലരും എന്നൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗവൺമെൻറ് വ്യക്തമായ ഒരു നിലപാടെടുക്കുകയും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്കും വ്യക്തമായ ഒരു സമന്വയവും സമവായവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഒരു കാര്യം കൂടി, ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ കാര്യത്തിൽ ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നത് ബിഷപ്പിനെ പോയി കണ്ട രാഷ്ട്രീയ നേതാക്കളാണ്. അതായത് ഈ പ്രതികരണം നടത്തിയ ഭാഗത്തു നിന്നും ഇതൊരു പിഴവ് പറ്റിപ്പോയി, ഇനി ഈ തരത്തിലല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നൊരു പ്രതികരണമല്ല വരുന്നത്. മാത്രമല്ല ഇന്നത്തെ യോഗത്തിൽ അവരുടെ പ്രതിനിധികളുമില്ല. അത് നൽകുന്ന സൂചന എന്താണ്? അല്ല, ഇന്നത്തെ യോഗത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കാതിരുന്നത് പർപ്പസായിട്ട് അല്ല. ഇപ്പം ഇന്നത്തെ യോഗത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് കാർഡിനലാണ്. അദ്ദേഹം കാത്തോലിക്ക സഭയെ മൊത്തമായി പ്രതിനിധീകരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരു ബിഷപ്പായിട്ടോ ഒരു ആർച്ച് ബിഷപ്പായിട്ടോ ഒന്നും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. ഒരു കാർഡിനൽ എന്ന് പറയുന്നത് ഒരു വലിയ സഭാ സമൂഹത്തെ മൊത്തമായിട്ട് പ്രതിനിധീകരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹം അതിന് അധ്യക്ഷത വഹിക്കുകയും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പോയി കണ്ട ആളുകൾ ഇനി അദ്ദേഹത്തിൽ നിന്നൊരു പരാമർശം ഉണ്ടാകുകയില്ല എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വ്യതിയാനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വികാസ പരിണാമം കൊണ്ടാണ് നേതാക്കന്മാർ ഇങ്ങനെയൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറം ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാനില്ല. അപ്പോൾ ഇനി ഇതിനപ്പുറത്തേക്ക് എന്തൊരു പ്രതികരണമാണ് അദ്ദേഹം പറയാനുള്ളത്? അതുകൊണ്ട് അവർക്ക് ഉറപ്പുണ്ട് ഇനി അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തായാലും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തവരും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഇടപെടലുകളും കാണുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അനുകൂലമായ രീതിയിൽ എല്ലാവരെയും ചേർത്തിട്ടുള്ള
ഒരു സംഭാഷണത്തിലേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള സംഭാഷണം നടക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അഹമ്മദ് അൽ തൈബ് എന്ന് പറയുന്ന ഈജിപ്തിലെ ഗ്രാൻഡ് ഇമാമിനെ പോയി കണ്ട് 2019 ൽ ഇറക്കിയ സംയുക്ത പ്രഖ്യാപനവും അല്ലെങ്കിൽ ഫ്രത്തേലി തൂത്തി എന്ന് പറയുന്ന എഴുതിയ പറയുന്ന ഒരു കാര്യമുണ്ട് സത്യവും നീതിയും കാരുണ്യവും ചേർത്തിട്ട് വേണം നമ്മുടെ സംഭാഷണങ്ങൾ ഇവിടെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി പറയുകയാണ് ഇപ്പോൾ ഇവിടെ മതത്തിൻ്റെ പേരിലാണ് വഴക്കുകൾ നടക്കുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായ സാമ്പത്തിക സംവരണത്തെക്കുറിച്ചുള്ള ശരി നമുക്ക് സമയക്കുറവ് മൂലം ഒരു സമിതിയെ ഇപ്പോൾ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ് ശ്രീ ഹുസൈൻ മടവൂർ അവസാനമായി ഇങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കണം ഏത് പ്രതീക്ഷയിൽ അവസാനിപ്പിക്കണം നമുക്ക് ശുഭപ്രതീക്ഷയോടെ കൂടി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതിന് മുന്നോട്ട് വരണം ബന്ധപ്പെട്ട ആളുകൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം തീരുമെന്നത് ഉറപ്പാണ് ശരി ആ ഒരു മുൻകൈയാണ് സർക്കാരിനോട് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇന്നത്തെ ഏറ്റവും പോസിറ്റീവായ ഇന്നത്തെ യോഗവും അതാണ് ആവശ്യപ്പെടുന്നത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സുഖപ്രണിക്കാൻ അവസാനിക്കും